മേൽശോയിൽ സ്നേഹം നിറഞ്ഞ ആറാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടോ? എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. അപ്പൊ ആ രണ്ട് വീഡിയോസ് കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചു. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ ഹോംവർക്ക് നിങ്ങൾ എല്ലാവരും ചെയ്തോ? എന്തായിരുന്നു ഹോംവർക്ക്? ഈശോയ്ക്ക് ഒരു കത്ത് എഴുതാനായിരുന്നു അല്ലേ? അതെല്ലാരും എഴുതിയില്ലേ? അപ്പോ നമുക്കിന്ന് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് കടക്കാം. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? പാഠം രണ്ട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ചാപ്റ്ററിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. എന്തൊക്കെയാണെന്നറിയാവോ? ഈശോയുടെ മാമോദീസായിനെ കുറിച്ചും ദനഹ തിരുനാളിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് കാണാൻ പോകുന്നത്. നമുക്കറിയാം, ക്രൈസ്തവരായ നമ്മൾ ഏറ്റവും ആദ്യം സ്വീകരിക്കുന്ന കൂദാശയാണ് മാമോദീസ. നിങ്ങൾക്ക് നിങ്ങളുടെ മാമോദീസ ദിവസം ഓർമ്മയുണ്ടോ? ഓർമ്മ കാണാൻ ഒട്ടും സാധ്യതയില്ല. കാരണം എന്താ, നമ്മളെല്ലാം കുഞ്ഞു മക്കളായിരുന്നപ്പോൾ അല്ലേ നമ്മുടെ മാമോദീസ എന്ന കൂദാശ കഴിഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈശോയുടെ മാമോദീസായിനെ പറ്റിയാണ്. നമ്മളൊക്കെ എവിടെ ചെന്നാ മാമോദീസ സ്വീകരിച്ചത്? നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ ചെന്നാണല്ലേ. പക്ഷേ ഈശോ മാമോദീസ സ്വീകരിച്ചത് ഒരു നദീ തീരത്ത് വെച്ചാ. എവിടെ വെച്ചാ? ഒരു നദീ തീരത്ത് വെച്ച്. സ്നാപക യോഹന്നാനിൽ നിന്നും ജോർദാൻ നദീ തീരത്ത് വെച്ചാണ് ഈശോ തന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. അപ്പോ നമുക്ക് അതിന്റെ ഒരു ചെറിയ വീഡിയോ കണ്ടു നോക്കാം. വർഷങ്ങൾ കടന്നുപോയി, യേശു വളർന്നു. അതിനിടെ മറിയത്തിന്റെ സഹോദരി പുത്രനായി യോഹന്നാന് ദൈവവിളി ലഭിച്ചു. അയാൾ യോർദാൻ നദിയിൽ ആളുകൾക്ക് സ്നാനം കൊടുക്കുകയായിരുന്നു. നിങ്ങളുടെ തിന്മ മാർഗങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ദൈവത്തെ അനുസരിക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കരുണയ്ക്കായി അപേക്ഷിക്കുക. ഗുരു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. രണ്ട് കുപ്പായങ്ങളുള്ളവൻ ഒന്നുമില്ലാത്തവൻ ഒരെണ്ണം കൊടുക്കുക. വിശക്കുന്നവരുമായി നിങ്ങൾക്കുള്ള അപ്പം പങ്കുവയ്ക്കുക. നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം മാറ്റി വയ്ക്കുന്നത് കുറ്റമാണ്. ഗുരു, ഞാനൊരു ചുങ്കം പിരിക്കുന്നവനാണ്, ഞാൻ രക്ഷ പ്രാപിക്കുമോ? നിയമം അനുശാസിക്കുന്നതിൽ കൂടുതൽ മേടിക്കരുത്, കൈക്കൂലി വാങ്ങരുത്. എന്നാൽ എന്നെക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്. എനിക്ക് മുൻപേ അവനുണ്ടായിരുന്നു. അവൻ നിങ്ങളെ വെള്ളം കൊണ്ടല്ല ജ്ഞാനസ്നാനം ചെയ്യുക, പരിശുദ്ധാത്മാവിനെ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. അവന്റെ ചെരിപ്പുകളുടെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ പ്രവചിച്ചതുപോലെ യേശു താഴ്വരയിലെത്തി യോഹന്നാന്റെ പക്കൽ. യേശുവിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ യോഹന്നാൻ അവൻ തന്നെയാണ് മിശിഹ എന്ന് മനസ്സിലാക്കി. ഇത് യേശുവല്ലേ? യേശു എന്തിനാണ് എന്റെ പക്കലേക്ക് വരുന്നത്? പാപങ്ങളോ കളങ്കങ്ങളോ ഇല്ലാത്തവനാണവൻ. എന്തിനാണ്? യോഹന്നാനെ, എനിക്ക് സ്നാനം നൽകൂ. ഞാൻ അതിന് എനിക്കാണ് നിന്നിൽ നിന്നും ശരിക്കും സ്നാനം കിട്ടേണ്ടത്. നീ എന്നോട് ആവശ്യപ്പെടുന്നു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം ചെയ്യണം. ദൈവത്തിന്റെ രാജ്യം കൈവശപ്പെടുത്താൻ മനസ്താപപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കൂ. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ഉടനെ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി. സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി. ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ഉടനെ പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. ഇതാണവൻ, ദൈവപുത്രൻ, ലോകത്തിന്റെ പാപങ്ങൾ തീർക്കുന്ന ദൈവപുത്രനാണിവൻ. അയാൾ എവിടേക്കാണ് പോകുന്നത്? പരീക്ഷിക്കപ്പെടുവാൻ അയാൾ മരുഭൂമിയിലേക്ക് പോവുകയാണ്. നമ്മുടെ പൂർവ്വ പിതാക്കളായ ആദമും ഹവ്വായും പോലും പരാജയപ്പെട്ട പരീക്ഷണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഈശോയുടെ ജ്ഞാനസ്നാനം പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് കാൽവരിയിൽ അർപ്പിക്കാനിരുന്ന ബലിയെയും അവിടുത്തെ മഹത്വപൂർണമായ ഉയർപ്പിനെയുമാണ് ഈശോയുടെ ജ്ഞാനസ്നാനം സൂചിപ്പിക്കുന്നത്. എന്തിനെയൊക്കെയാ? കാൽവരിയിൽ അർപ്പിക്കാനിരുന്ന ബലിയെയും അവിടുത്തെ ഉദ്ധാനത്തെയുമാണ് ഈശോയുടെ ജ്ഞാനസ്നാനം സൂചിപ്പിക്കുന്നത്.
പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ചാണ്. എന്താ പരിശുദ്ധ ത്രിത്വം? നിങ്ങൾക്കറിയാവോ എന്താ പരിശുദ്ധ ത്രിത്വം എന്ന്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് പേരുടെയും ഒരു ഒത്തുചേരലായിരുന്നു ഈശോയുടെ മാമോദീസ വേള. പിതാവിൻ്റെ സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. എന്തായിരുന്നു ആ സ്വരം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ദൈവപുത്രനിൽ ആവസിച്ചു. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം ഈശോയുടെ മാമോദീസ വേളയിൽ വെളിവാക്കപ്പെട്ടു. ഈശോ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായൊരു നിമിഷമായിരുന്നു ഈശോയുടെ മാമോദീസ വേള, അല്ലേ? പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ഈശോയിൽ ആവസിച്ചു. അങ്ങനെ മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് വെളിവാക്കപ്പെട്ടു. അപ്പോൾ മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അഭിഷേകം ചെയ്യപ്പെട്ടവൻ. എന്താ അഭിഷേകം ചെയ്യപ്പെട്ടവൻ? നമ്മുടെ സ്വന്തം മാമോദീസ ദിവസം ഓർക്കുന്നില്ലെങ്കിൽ കൂടി നമ്മൾ മറ്റു കുറേ മാമോദീസ വേളകളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ എങ്ങനെ വൈദികൻ മാമോദീസ എന്ന പൂതാശ ആശീർവദിക്കുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോസഫ് അഥവാ എലിസബത്ത് മാമോദീസ സ്വീകരിക്കുന്നു, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് ഈശോയുടെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേരാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധ ത്രിത്വത്തോട് ചേർന്ന് ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനവും പ്രത്യാസം എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണം. ഇടകടക്കാരോട് സൂക്ഷിക്കുന്നത് പോലെ ഇടകടങ്ങളുടെ ഭാഗങ്ങളോട് ക്ഷമിക്കണം. ഇവിടെ പ്രവാഹത്തിൽ പെടുന്നതിൽ വിശ്വാസിക്കണം. എന്തുകൊണ്ടാണ് വിഷാദിച്ചുള്ളോ നീ ദൈവത്തെ ആശ്രയിക്കുക. നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും, നിങ്ങൾ കണ്ടെത്തും, മുട്ടുപെണ്ണുങ്ങളൊക്കെ തുറന്നു കിട്ടുമെന്നുള്ള ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ശിശുവിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മോദികശരീരത്തിൽ അവയവമായി തീരുന്ന ഈ ശിശുവിനെ പുതാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ശിശുവിനോടത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുക. പിശാചിന്റെ അടിമത്തത്തിന്ന് മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഈശ്വംസിയായി നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? അഭിഷേക തൈലത്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടി ജോലി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സത്യമായും നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് ആരാധനയിൽ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി സംവിധനായ വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര യേശുവിനോടുള്ള വിശ്വാസം വഴി നിലതാവുന്ന പുത്രന്മാരാണ്.
ക്രിസ്തുവിനെ ഐക്യപ്പെടാൻ വേണ്ടി ശതകളം സ്വീകരിക്കുന്നവരെല്ലാം അവരുടെ ക്രിസ്തു ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീ എന്ന വ്യത്യാസമില്ല. നിങ്ങളെല്ലാം യേശുക്രിസ്തുവിലെ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. സമാധാനം നിങ്ങളോട് കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ മൂന്നാം അധ്യായം 1-8 വരെയുള്ള പരിസയറിൽ നിക്കോദേമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവനെ ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുകയും ചെയ്യുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി നിങ്ങൾക്ക് ഈ ആഴ്ച ചെയ്യാൻ ചെറിയൊരു ഹോംവർക്ക് തരാം. ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഹോംവർക്കൊന്നുമല്ല. നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ മാമോദീസ പേര്, നിങ്ങളുടെ തലതൊട്ടപ്പൻ്റെ തലതൊട്ടമ്മയുടെ പേര്, നിങ്ങളുടെ മാമോദീസ ദിവസം, നിങ്ങൾ മാമോദീസ സ്വീകരിച്ച പള്ളിയുടെ പേര്, അതുപോലെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് മാമോദീസ എന്ന കൂദാശ നൽകിയ വൈദികൻ്റെ പേരും കണ്ടുപിടിച്ച് ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുക. എളുപ്പമുള്ള ഹോംവർക്കല്ലേ? അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ.